പുതിയ നേതൃത്വത്തോട് കണക്ക് പറഞ്ഞും പരിഹസിച്ചും തുറന്നടിച്ച് രമേശ് ചെന്നിത്തല. തകർന്ന കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവന്നത് താനും ഉമ്മൻചാണ്ടിയും ചേർന്ന്. അച്ചടക്കത്തെക്കുറിച്ച് പറയുന്നതിൽ സന്തോഷമെന്നും മുൻകാല പ്രാബല്യമുണ്ടായിരുന്നെങ്കിൽ എത്ര പേർ കോൺഗ്രസിൽ ഉണ്ടാകുമായിരുന്നുവെന്നും ചെന്നിത്തലയുടെ ഒളിയമ്പ് കേൾക്കാം. കോൺഗ്രസിനെ ഉമ്മൻചാണ്ടി പാർലമെന്ററി പാർട്ടി ലീഡർ, ഞാൻ കെ പി സി സി പ്രസിഡന്റ് വരുന്ന കാലത്താണ് ഈ കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാനുള്ള പോരാട്ടം നമ്മൾ നടത്തിയത്. ഞങ്ങൾ 17 വർഷക്കാലം ഞങ്ങൾ സ്ഥാനത്തിരുന്നു, ശരിയാണ്. അന്ന് 3 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചു. അന്ന് 1 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും യു ഡി എഫും ജയിച്ചു. 5 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു. 3 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടി. വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്കുള്ള യാത്രയായിരുന്നു ആ 17 വർഷക്കാലം. ഞങ്ങൾ അധികാരം കിട്ടിയപ്പോൾ ധാർഷ്ട്യത്തിന്റെ ഭാഷ ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങൾ അധികാരം കിട്ടിയിരുന്ന കാലഘട്ടത്തിൽ അഹങ്കാരത്തിന്റെ ഭാഷയിൽ സംസാരിച്ചിട്ടില്ല. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോകാനേ ശ്രമിച്ചിട്ടുള്ളൂ. എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് പോകാനേ ശ്രമിച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിലും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അപ്പുറത്ത് പാർട്ടി താല്പര്യങ്ങൾ മാത്രമേ സംരക്ഷിച്ചിട്ടുള്ളൂ. ഇന്നിപ്പോ എന്നോടൊന്നും ആലോചിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ ഈ പാർട്ടിയിലെ 4-ാം മെമ്പറാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടി അതുപോലെയല്ല. ഉമ്മൻചാണ്ടി AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഉമ്മൻചാണ്ടി വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. എന്നോട് ആലോചിക്കണമെന്ന് ഞാൻ പറയും, ഞാൻ ഇപ്പോൾ സ്ഥാനമില്ലാത്തയാളാണ്. AICCയുടെ ജനറൽ സെക്രട്ടറിയായി ഉമ്മൻചാണ്ടിയോട്, വർക്കിംഗ് കമ്മിറ്റി മെമ്പറായി ഉമ്മൻചാണ്ടിയോട് സംഘടനാപരമായി തന്നെ ആലോചിക്കാനുള്ള ബാധ്യത എല്ലാവർക്കുമുണ്ട്. കോട്ടയം ജില്ലയിലെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരുടെ വികാരമാണ് ഉമ്മൻചാണ്ടി. ഓരോ പ്രവർത്തകന്റെയും ദുഃഖങ്ങളിലും വേദനകളിലും അവനോടൊപ്പം ഇഴുകിച്ചേർന്ന് ശ്രീ ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്താൻ ആർക്ക് കഴിയുമെന്നാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. പിന്നെ ഇവിടെ കുറേ ദിവസങ്ങളായി ഇവിടെ അച്ചടക്കത്തെ പറ്റി ഭയങ്കര സംസാരമാണ്. അച്ചടക്കത്തെ പറ്റി പലരും സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് തോന്നിയത്. മുൻകാല പ്രാബല്യത്തോടെയാണെങ്കിൽ എത്ര പേരിൽ ഇവർ കോൺഗ്രസിനകത്ത് ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ. അതുകൊണ്ട് അതൊന്നും വേണ്ട, എല്ലാവരും ഒരുമിച്ച് പോകുമ്പോഴാണ് കോൺഗ്രസിന് ശക്തി. ചെന്നിത്തലയുടെ വാക്കുകളാണ് കേട്ടത്. DCC അധ്യക്ഷ വിവാദത്തിൽ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഇടഞ്ഞു തന്നെയെന്ന് കാര്യങ്ങൾ വ്യക്തമാക്കിയാണ്. സ്വന്തം തട്ടകമായ കോട്ടയത്ത് DCC അധ്യക്ഷ സ്ഥാനാരോഹണ ചടങ്ങ് ഉമ്മൻചാണ്ടി ബഹിഷ്കരിച്ചു. തർക്കങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമിടെ കോട്ടയത്ത് DCC അധ്യക്ഷനായി നാട്ടകം സുരേഷ് ചുമതല ഏറ്റെടുത്തു. ചടങ്ങിൽ ചെന്നിത്തല, KC ജോസഫ്, തിരുവഞ്ചൂർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് മനീഷ് കൂടി ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. മനീഷ്, കോട്ടയത്തെ കോൺഗ്രസ് കലഹം അത് നീറിപ്പുകയല്ല, ആളിക്കത്തുകയാണ്. ആ ജോജറ്റ്, തീർച്ചയായും, കാരണം ഒന്നും അവസാനിച്ചിട്ടില്ല എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് രമേശ് ചെന്നിത്തല നൽകുന്നത്. ഇന്നത്തെ ചടങ്ങിൽ ഉമ്മൻചാണ്ടി പങ്കെടുക്കാതിരുന്നത് തീർത്തും ഒരു ബഹിഷ്കരണം എന്ന രീതിയിലായിരുന്നു പുതിയ നേതൃത്വം കരുതിയിരുന്നത്. എന്താണെങ്കിലും ഈ ചടങ്ങിലേക്ക് അവസാന നിമിഷം രമേശ് ചെന്നിത്തല എത്തി. ഇന്നലെ രാത്രി വരെയും ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷൻ ചുമതലയേൽക്കുന്ന ചടങ്ങിലേക്ക് രമേശ് ചെന്നിത്തലയുടെ പേരുണ്ടായിരുന്നില്ല. പക്ഷേ അനുനയത്തിൻ്റെ ഭാഗമായി ചെന്നിത്തല ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഏൽക്കുകയും അവസാന നിമിഷം ചടങ്ങിലേക്ക് എത്തുകയായിരുന്നു. പക്ഷേ ഈ പുതിയ ഗ്രൂപ്പിൻ്റെ വക്താവെന്ന് വിശേഷിക്കപ്പെടുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പോലും ഇത്തരത്തിലുള്ള പ്രതികരണം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല. ചെന്നിത്തല പറഞ്ഞ ഓരോ ആക്രമണങ്ങൾക്കും വലിയ കരഘോഷങ്ങളായിരുന്നു കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ അകത്ത് വെച്ച് നടന്ന ഒരു ചടങ്ങിൽ വെച്ച് ചെന്നിത്തല പറഞ്ഞപ്പോൾ ഉണ്ടായത്. താനും ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള കാലത്തെ കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തന ശൈലിയെപ്പറ്റിയും 17 വർഷത്തെ കാലത്തെ മികച്ച പ്രവർത്തന പാഠവത്തെ പറ്റിയതൊക്കെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം പറഞ്ഞത് തങ്ങൾക്കും ഒക്കെ തന്നെ അധികാരം കിട്ടിയിട്ടുണ്ട്, പക്ഷേ ധാർഷ്ട്യത്തിൻ്റെ ഭാഷയിൽ ഇതുവരെയും പ്രവർത്തന ശൈലി കൊണ്ടുപോയിട്ടില്ല. ഒപ്പം തന്നെ കരുണാകരനെയും മുരളീധരനും ഒക്കെ തന്നെ പാർട്ടിയുമായി അകന്നു നിന്ന സാഹചര്യത്തിൽ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരെയും ഒന്നിച്ച് നിർത്തി പാർട്ടിയെ കോൺഗ്രസിനെ പടുത്തുയർത്തിയതിൽ ഉമ്മൻചാണ്ടിയും താനും ഒക്കെ തന്നെ വഹിച്ച പങ്ക് വലിയ വലുതാണ്. എങ്ങനെ ഉമ്മൻചാണ്ടിയെ മറക്കാനാകും? ഉമ്മൻചാണ്ടി കോൺഗ്രസിൻ്റെ മാത്രം നേതാവല്ല, കേരളത്തിൻ്റെ ആകെയുള്ളൊരു വികാരമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉമ്മൻചാണ്ടി
പങ്കെടുക്കാത്തൊരു ചടങ്ങിലെത്തി ഉമ്മൻചാണ്ടിയെ പ്രശംസിച്ചുകൊണ്ടും ഒപ്പം പുതിയ നേതൃത്വത്തിനെ എണ്ണി എണ്ണി പറഞ്ഞ് കടന്നാക്രമിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടുമാണ് ഏറ്റവും അവസാനമായി അദ്ദേഹം പരിഹാസത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞത് ഈ അച്ചടക്ക നടപടിയെപ്പറ്റിയാണ്. കാരണം അച്ചടക്ക നടപടിയെപ്പറ്റി പറയുമ്പോൾ തനിക്കേറെ സന്തോഷമുണ്ട്. പക്ഷേ അത് മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുകയാണെങ്കിൽ ഇന്നത്തെ പല നേതാക്കളും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം വിരൽ ചൂണ്ടി പറയുന്നു. ഒപ്പം തന്നെ ഈ ചടങ്ങിൽ പിന്നീട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സംസാരിച്ചത്. അദ്ദേഹം പിന്നീട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം പ്രസംഗം ഒതുക്കുകയായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു ക്ഷതമായിരുന്നു ചെന്നിത്തലയുടെ പ്രസംഗം. അതുകൊണ്ട് തന്നെ അദ്ദേഹം താൻ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഒന്നും പറയുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പുതിയ DCC അധ്യക്ഷനെ ആശംസകൾ നൽകി തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു. പിന്നീട് KC ജോസഫാണ് സംസാരിച്ചത്. KC ജോസഫും പുതിയ നേതൃത്വത്തിൻ്റെ വലിയ ഒളിയമ്പുകൾ ചെയ്തു. അതായത് അച്ചടക്ക നടപടിയെ സംബന്ധിച്ച് പാർട്ടിയിൽ ഒരു നിലപാട് മാത്രമാണുള്ളത്. അതായത് ഒറ്റ ട്രാഫിക് എന്ന രീതിയിലാണുള്ളത്. അതായത് ഉമ്മൻചാണ്ടിക്കെതിരെ വലിയ രീതിയിലുള്ള കടന്നാക്രമണം സമൂഹ മാധ്യമങ്ങളിൽ അടക്കമുണ്ടായി. ഇത് ശത്രുക്കളുടെ ഭാഗത്തു നിന്നല്ല ഉണ്ടായത്. സ്വന്തം പാളയത്തിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമൊക്കെ തന്നെ ഉമ്മൻചാണ്ടിക്ക് വലിയ രീതിയിലുള്ള പ്രചരണം രാഷ്ട്രീയ ആയുധമാക്കി എടുത്ത് ആക്രമിച്ച സമയത്തും അതിനൊന്നും പ്രത്യാക്രമണം നടത്താനോ അതിനെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സംരക്ഷിക്കാനോ ഒന്നും പാർട്ടി അല്ലെങ്കിൽ അതിനെതിരെ അച്ചടക്ക നടപടിയെടുക്കാനൊന്നും പാർട്ടി സംവിധാനങ്ങൾ ഒരുങ്ങിയില്ല. പക്ഷേ സെക്കൻഡുകൾക്കകം ശിവദാസൻ നായർക്കെതിരെയൊക്കെ തന്നെ നടപടിയെടുക്കുന്ന ഒരു നേതൃത്വം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം KC ജോസഫ് ഉന്നയിക്കുന്നുണ്ട്. അതായത് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഒക്കെ തന്നെ പുതിയ പാർട്ടി രൂപീകരിക്കാനായിരുന്നു ഉണ്ണിത്താൻ്റെ വിമർശനം പരിഹാസം. എങ്കിൽ ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്, രാഷ്ട്രീയം പഠിപ്പിക്കാൻ ഉണ്ണിത്താൻ ആരാണെന്ന രീതിയിലുള്ള വലിയ വിമർശനങ്ങളും KC ജോസഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. KC ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് പ്രതികരിച്ചിരിക്കുന്നു. എന്തായാലും പരസ്യ പ്രതിഷേധങ്ങളും വാക്പോരുകളും കോൺഗ്രസിൽ തുടരുകയാണ്.